ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡോൺ ദ വ്ളോഗർ. ഇറ്റ്സ് മീ ആഷിക് ഡോൺ. ഈ സ്ഥലം കണ്ടോ നിങ്ങൾ? ഇത് എവിടാന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? എവിടാന്ന് ഞാൻ എന്തായാലും മെൻഷൻ ചെയ്യാം. അപ്പോൾ ആണെങ്കിൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പറഞ്ഞാൽ നമ്മുടെ പത്തനംതിട്ടയിൽ ഇത്രയും മനോഹരമായിട്ടൊരു ഇത്രയും അടിപൊളിയായിട്ടൊരു സ്ഥലം ഉണ്ടെന്ന് സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. ഇതാണ് മുക്കുഴി വെള്ളച്ചാട്ടം. ആ പൊളി പൊളി. ഇപ്പോൾ ഇത്രയും വെള്ളം കുറവാണെങ്കിൽ തന്നെ നല്ല അത്യാവശ്യം നല്ല പോയിച്ചിട്ട് വെള്ളമുണ്ട്. കണ്ടാൽ തന്നെ കുളിക്കാനും തോന്നുന്നുണ്ട് കേട്ടോ. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ വീടിൻ്റെ ആധാരം പണയം വെച്ചിട്ട് എന്തുകൊണ്ട് ഇറങ്ങിക്കൂടാന്ന്. സ്വന്തമായിട്ട് വീടില്ല, ആധാരം പണയം വയ്ക്കാൻ. അതുകൊണ്ടാണ് വീടിൻ്റെ ആധാരം പണയം വെച്ചിട്ട് ഇറങ്ങാത്തത്. കറിക്കോ നല്ല വൈബായിട്ട് കിട്ടും. നമുക്ക് അവിടെ പോയിന് മുന്നോട്ട് കയറാം അല്ലയോ? ആദ്യം പോയടത്തോട്ട്. ഗൈസ് ഇതുണ്ടോ? ഗൈസ് ഇത് കാട്ടുപന്നിയുടെ തേറ്റയാന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ കിടന്ന ഏത് ഇത് ഫ്ലാഷ് ബാക്ക്. ഗൈസ് നമ്മളപ്പോൾ 5:30 ആണെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കുകയാണ്. ഇപ്പോൾ 5:30 ആയപ്പോൾ ഞങ്ങളെല്ലാം കൂടി ഒരുമിച്ചായിട്ട് ഇപ്പോൾ എന്തായാലും നമ്മൾ പോകുകയാണ്. ഇപ്പോൾ കുമ്പഴ് കഴിഞ്ഞ് നമ്മൾ നേരെ പോവാണ്. നേരെ പോകുമ്പം നമ്മൾ വെട്ടൂർ റൂട്ടാണ് ഇപ്പോൾ പോകുന്നത്. വെട്ടൂർ അട്ടച്ചാക്കൽ കോന്നി റൂട്ടാണ് നമ്മൾ പോകുന്നത്. ഇതാണ് വെട്ടൂർ കഴിഞ്ഞിട്ട് അട്ടച്ചാക്കലോട്ട് പോകുന്ന റൂട്ട് എന്ന് പറഞ്ഞാൽ. സൈഡിലൊക്കെ ആണെങ്കിൽ ഇഷ്ടംപോലെ ഇത് കരനെല്ലാണ് വെച്ചേക്കുന്നത് കേട്ടോ. അവിടെ നല്ല വിളവെടുപ്പൊക്കെ എടുക്കുന്ന സമയമാണ്, അല്ല സ്ഥലമാണ്. നമ്മളാണെങ്കിൽ ഇതുവഴി നേരെ പോകുമ്പം കുറച്ച് നേരം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഉണ്ടല്ലോ അട്ടച്ചാക്കലിൽ നിന്ന് നമുക്ക് ലെഫ്റ്റാണ് പോകണം. സത്യം പറഞ്ഞാൽ എവിടെ പോകുന്നതെന്ന് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. നമുക്കെന്തായാലും പത്തനംതിട്ടയിൽ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ മനസ്സിലായി കാണും ഈ റൂട്ട് പോകുമ്പോൾ തന്നെ എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളത്. നമ്മളാണെങ്കിൽ നേരെ പോവാണ്. നേരെ പോയിട്ട് നമുക്ക് ഇവിടെ നിന്നാണെങ്കിൽ ലെഫ്റ്റാണ് പോകേണ്ടത്. നല്ല അടിപൊളി റോഡാണ് കേട്ടോ ഇവിടെ നിന്നങ്ങോട്ട്. കാരണം ഇത് പുതിയതായിട്ട് ഇപ്പോൾ പണിതേ ഉള്ളൂ. ഈ റോഡൊക്കെ ആണെങ്കിൽ അടിപൊളി റോഡാണ്. ഇവിടെ നമ്മളങ്ങോട്ട് കയറുമ്പോൾ തന്നെ നല്ല മൂടൽ അങ്ങോട്ട് വരികയാണ്. കാരണം നമ്മൾ ഈ ഒരുമാതിരി ഹൈ റേഞ്ചിൽ പോയൊരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. ഈ കുട്ടിക്കാനം ഈ ഇടുക്കി പോകുന്ന പോലത്തെ ഒക്കെ ഫീലാണ് പോകുന്ന വഴിക്കേ നമുക്ക് കിട്ടുന്നത്. നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഗൈസ്. അതുകൊണ്ട് മരൊക്കെ പോകുന്നുണ്ട് അങ്ങോട്ട്. ഫുള്ള് മഞ്ഞാണ്. ഫുള്ള് മഞ്ഞല്ല, അത് കോടയാണ്. ഫുള്ള് ഫുള്ള് കോട കോടയാണ് ഫുള്ള്. അങ്ങോട്ട് കയറുമ്പോൾ തന്നെ ഒരുമാതിരി ആൾക്കാർ വാരിക്കൂട്ടി തീയെല്ലാം കൂടെ വാരിക്കൂട്ടി കത്തിച്ച പോലത്തെ കോടയാണ് അങ്ങോട്ട് പോകുമ്പോൾ. നമ്മളെന്തായാലും നേരെ അങ്ങോട്ട് പോവാണ് ഗൈസ്. ഇപ്പം നമ്മളവിടെ എത്തും. നമ്മുടെ പത്തനംതിട്ടയില് ചെങ്ങനയിലാണ് നമ്മൾ നിൽക്കുന്നത്. ചെങ്ങന എന്ന് പറയുമ്പോൾ നമ്മളാണെങ്കിൽ പത്തനംതിട്ടക്കാർക്ക് സുപരിചിതമായ ഒരു സ്ഥലമാണ്. പക്ഷെ ആരും ഇങ്ങനെ വന്നിട്ടില്ലാത്ത ഒരു സ്ഥലം കൂടാണ് ഈ ചെങ്ങന എന്ന് പറഞ്ഞത്. ചെങ്ങന നമ്മൾ എസ്റ്റേറ്റിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നിങ്ങളിപ്പോൾ ഇവിടുത്തെ വൈബ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കും കേട്ടോ. അടിപൊളി വൈബ്. നമ്മൾ കുട്ടിക്കാനത്തോ നമ്മൾ ഇടുക്കിയിലോ വയനാടോ ഒന്നും പോകണ്ട. സത്യം പറഞ്ഞാൽ രാവിലെ 7:00 ഒക്കെ ആകുമ്പോൾ ഇങ്ങോട്ട് ഇറങ്ങി വന്നാൽ മതി. നമുക്ക് സൺറൈസൊക്കെ കണ്ടിട്ട് പൊളി വൈബ് കേട്ടോ. ഞാനാണെങ്കിൽ ഇവിടുത്തെ കുറേ വീഡിയോ കവർ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഭയങ്കര മൂടലാണ്. ഇവിടെ ആണെങ്കിൽ ഫുള്ള് മൂടലാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഫുള്ള് മൂടലാണ്. ഫുള്ള് മൂടൽ. മൂടലില്ലാത്ത എങ്ങനെ വീഡിയോ എടുക്കുമെന്ന് എനിക്കേലും അറിഞ്ഞുകൂടാ. അപ്പോൾ എന്തായാലും ഈ മൂടലൊക്കെ ഒന്ന് മാറിയിട്ട് വെയിലൊന്ന് ഇച്ചിരി ഉറച്ചിട്ട് നമുക്കാണെങ്കിൽ ബാക്കി സാധനങ്ങൾ കവർ ചെയ്യാം. ഇവിടെ ഫുള്ളാണെങ്കിൽ കൈത്തോട്ടമാണ് കേട്ടോ. ഇവിടെ ഫുള്ള് ഇപ്പോൾ കൈത്തോട്ടം കേട്ടോ. ഫുള്ള് കൈത്തോട്ടമാണ്. ഇവിടെ ആണെങ്കിൽ ഇവിടെ ഈ കയറ കൃഷിയാണ്. ഇപ്പോൾ റോഡൊക്കെ ഇപ്പോൾ തെളിഞ്ഞ് വരുന്നേ ഉള്ളൂ. അതുപോലെ മഞ്ഞാണ് കേട്ടോ. ഫുള്ള് മഞ്ഞ. അപ്പോൾ ആണെങ്കിൽ അടിപൊളി വൈബ് കേട്ടോ. ഞങ്ങളിപ്പോൾ കൂട്ടുകാരായിട്ടാണ് വന്നേക്കുന്നത്. ഇപ്പോൾ ആണെങ്കിൽ രണ്ട് അവന്മാരുണ്ട്. അവന്മാരൊക്കെ ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. സുബാനും ഉവൈസും അമീറൊക്കെ ഉണ്ട്. അവന്മാരൊക്കെ ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളാണെങ്കിൽ ഒരു ബുള്ളറ്റിലും ഞങ്ങൾ രണ്ട് ബൈക്കിലാണ് കേട്ടോ. ബുള്ളറ്റിൽ യൂണിക്കോണിലുമാണ് വന്നത്. ഇവിടെ കുറേ പേരാണെങ്കിൽ കുറേ ബായിമാരും കുറേ തൊഴിലാളികളൊക്കെ ഉണ്ട്. ഇവിടെ രാവിലെ അവരാണെങ്കിൽ ഇവിടെ എന്തൊക്കെയോ പണിയുണ്ടായിരുന്നു.
അപ്പൊ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനൊക്കെ വീഡിയോ കവർ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷെ ആണെങ്കിൽ ഞാൻ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര മഞ്ഞ കേട്ടോ ഇവിടെ. ഭയങ്കര മഞ്ഞ് എന്ന് പറഞ്ഞാൽ മൂടലാണ്, മഞ്ഞല്ല അങ്ങ് ഭയങ്കര മൂടൽ, ഭയങ്കര മൂടലാണ്. അപ്പൊ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേന് വെയിൽ ഉറങ്ങുമ്പോഴത്തേന് സൂര്യനൊക്കെ ഇപ്പൊ ഉദിച്ചു ഉണങ്ങി, കുറച്ചുകൂടെ വെയിൽ അടിക്കുമ്പോഴത്തേന് മഞ്ഞൊക്കെ പോകുന്നു തോന്നുന്നു. അപ്പൊ നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് കവർ ചെയ്യാം. നല്ല അടിപൊളി വ്യൂ പോയിന്റ് കേട്ടോ. എടാ അത് നോക്കാം, അത് നോക്ക്, അതുകൊണ്ട് വ്യൂ വന്ന് കിടന്നു, അതുകൊണ്ട് മലയൊക്കെ വന്നു തുടങ്ങുന്നു കേട്ടോ. ഇപ്പൊ ഞങ്ങൾ ഇത്ര നേരം ഇവിടെ വന്നിട്ട് ഞങ്ങളിപ്പോ ഒരു 6:30 വന്ന, ഒരു 6 മണിയായപ്പോ ഞങ്ങളാണെങ്കിൽ എത്ര, ഇപ്പൊ 7 മണിയായി, ഇപ്പൊ 7 മണിയായിട്ടുണ്ട്. ഞങ്ങളൊരു 6 മണിക്ക് ഞങ്ങൾ ഇവിടെ വന്നതാണ്. 6 മണിക്ക് വന്നപ്പോഴാണെങ്കിൽ ഇവിടെ ഞങ്ങളാണെങ്കിൽ ഒരുപാട് സങ്കടപ്പെട്ടു കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇവിടെ വന്നിട്ട് ഞങ്ങൾക്ക് വ്യൂ ഒന്നും കാണാൻ പറ്റില്ല, ഞങ്ങൾ ഇവിടെ തന്നെ ആണോ ഉദ്ദേശിച്ച് വന്നതെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് ഒരുപാട് ഇതായിരുന്നു. ഞങ്ങൾ സെൻഡി ആയിപ്പോയി. കാരണം എന്താ വെച്ചാൽ ഒന്നും കാണാൻ പറ്റില്ല വന്നിട്ട്. ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഈ വെയിലൊന്ന് ഉറച്ചു വരുമ്പോൾ ആ മലയും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് നേരം കൂടെ നിൽക്കാം. നിന്ന് കഴിഞ്ഞിട്ടാണെങ്കിൽ ബാക്കി വ്യൂവും കാര്യങ്ങളൊക്കെ കാണിക്കാം. അപ്പോഴത്തേന് ഈ മഞ്ഞൊക്കെ നിറങ്ങുമായിരിക്കും. നിങ്ങൾ ഈ മഞ്ഞ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഞങ്ങൾക്ക് ഇവിടെ വന്നപ്പോൾ തന്നെ കുട്ടിക്കാലത്തിന് ഫീൽ ഉണ്ടായിരുന്നു. ഞാൻ വീഡിയോയിൽ എന്തായാലും ഈ സൗണ്ട് കേട്ടോ, മയില് മയിലിൻ്റെ സൗണ്ടാണ് കേട്ടോ. നിങ്ങളിപ്പോൾ കുളക്കോഴിയല്ല കേട്ടോ, മയിലിൻ്റെ സൗണ്ടാണ് നിങ്ങളിപ്പോൾ കേട്ടെ. ഇവിടെ ഒരുപാട് മയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ചെങ്ങന എന്നൊക്കെ പറയുന്നത്. ഇവ നമ്മുടെ പത്തനംതിട്ടയിൽ നിന്ന് പുറത്തുള്ളവരൊക്കെ ആണെങ്കിൽ ചെങ്ങന എന്നുള്ള പേര് കേട്ടാൽ മറ്റേ ചെങ്ങറ ഫൂന്ന സമരത്തിൻ്റെ കാര്യമൊക്കെ ആയിരിക്കും നമ്മൾ പേര് കേട്ടിട്ടുള്ളത്. അപ്പോൾ ആണെങ്കിൽ പത്തനംതിട്ടക്കാർക്കാണെങ്കിൽ സുപരിചിതമായിട്ടുള്ള സ്ഥലമാണ് ചെങ്ങന എന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് വരുവാണെങ്കിൽ നിങ്ങൾക്ക് റൂട്ട് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നെങ്കിൽ നിങ്ങൾക്കാണെങ്കിൽ മലയാളപ്പുഴയെന്ന് നിങ്ങൾ വരുവാണെങ്കിൽ മലയാളപ്പുഴയെന്ന് വേണമെങ്കിൽ മലയാളപ്പുഴ പുതുക്കുളം കയറി ചെങ്ങനയ്ക്ക് വരാം. അതിലും എളുപ്പം എന്ന് പറഞ്ഞാൽ പത്തനംതിട്ടയിൽ നിന്ന് നേരെ വെട്ടൂര് അട്ടച്ചാക്കൽ കോന്നി റൂട്ടുണ്ട്. ആ റൂട്ട് വഴി വീഴുവാണെങ്കിൽ അട്ടച്ചാക്കലിൽ നിന്ന് ലെഫ്റ്റ് കയറി ചെങ്ങറ ഒരു 5 കിലോമീറ്ററേ ഉള്ളൂ. ആ വരുന്ന വഴിക്കാണ് ഈ എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ആണെങ്കിൽ അങ്ങോട്ട് പോകുമ്പോൾ ഹാരിസൺ എസ്റ്റേറ്റ് ഉണ്ട്. ഇത് എന്ത് ചിന്നമ്മ പ്ലാന്റേഷനോ എങ്ങാണ്ടാണ്. ഞാൻ എൻ്റെ വീഡിയോ എന്തായാലും എന്നിട്ടേക്കാം. അതുകൊണ്ട് സൂര്യൻ അങ്ങോട്ട് ഒതിച്ചു വരുന്നേ ഉള്ളൂ. ഇതാണെങ്കിൽ അപ്പുറത്താണെങ്കിൽ ആ മലയും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും, കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. അപ്പോൾ ആണെങ്കിൽ ബാക്കി കാര്യങ്ങളും കൂടെ ഞാൻ എന്തായാലും കാണിച്ചു തരാം നിങ്ങൾക്ക്. അടിപൊളി സ്ഥലം കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ നമ്മൾ പത്തനംതിട്ടയിൽ ഇത്രയും മനോഹരമായിട്ടൊരു ഇത്രയും അടിപൊളിയായിട്ടൊരു സ്ഥലം ഉണ്ടെന്ന് സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. നമുക്ക് എന്തായാലും ബാക്കി വീട്ടിലേക്ക് കേൾക്കാം. കമൺ ഗൈസ്, നല്ല വൈബായിട്ട് കിട്ടും. നമുക്ക് അവിടെ പോയതിന് മുന്നോട്ട് കയറാമല്ലോ. ആദ്യം പോയിടത്തോട്ട് സെൽഫി സ്റ്റിക്ക് വാങ്ങിയ കാര്യമായി കേട്ടോ. ഗൈസ് ഇത് ഉണ്ടോ ഗൈസ്, ഇത് കാട്ടുപന്നിയുടെ തേറ്റയാണെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ കിടന്ന ഏത് പശുവിന്റെ കൊമ്പ് വീട്ടിൽ അഞ്ചാറിന് ഇത് പോണ്ട്. തങ്ങൾ ഈ കുത്തുണ്ടാകുമ്പോ ഓടിയെന്ന് ആണോ പശുവിന്റെ കൊമ്പാണത്. ആ അപ്പൊ പശുവിന്റെ കൊമ്പ കേട്ടോ, എനിക്കറിയത്തില്ലായിരുന്നു. ആ കൊള്ളം കൊള്ളം, അമീറാണ് പറഞ്ഞു തന്നത്. എന്തായാലും നമ്മള് വൈബ് പിടിക്കുക കേട്ടോ. ആ മലകളും കുന്നുകളും പച്ചപ്പ് ഹരിതാപോക്കുന്നു കൊമ്പ് കിട്ടത്തില്ല. കൊമ്പ് വേറെ കൊമ്പ് എന്ത് സ്വഭാവം, ആരെ കൊമ്പൊന്നും പറയല്ലോ. കൊമ്പ് എടുത്ത് പോക്കറ്റ് വെക്കാണ്. ആ നൈസ് കേട്ടോ വൈബ്. ആ കല്ലൊക്കെ ഇരിക്കുന്നുണ്ട്, ആണ്ടൊക്കെ എടുത്ത് വെച്ചാൽ നല്ല. അതിന് മുകളിലൊക്കെ ഇന്ന് ഫോട്ടോ ഒക്കെ എടുക്കാം, സൂപ്പർ കേട്ടോ. ആ കല്ലിൻ്റെ മണ്ടയിൽ നൈസാ. ആ ഞങ്ങൾ ആദ്യം വന്നപ്പോൾ ഉണ്ടല്ലോ, ആദ്യം വന്നപ്പോൾ ആണെങ്കിൽ ഇവിടെ ഒന്നും കാണാൻ പറ്റത്തില്ലായിരുന്നു, ഫുള്ള് മഞ്ഞായിരുന്നു. നിങ്ങൾ വീഡിയോക്കകത്ത് ഞാൻ കാണിച്ച പോലെ തന്നെ ഫുള്ള് മഞ്ഞായിരുന്നു. ഒരു കാരണം കാണാൻ ഒന്നും കാണാൻ പറ്റത്തില്ലായിരുന്നു. ഇപ്പം നമുക്ക് വെയിലിപ്പം സൂര്യനെ പൂജിച്ച് വെയിലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം മലയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ആ മൂടിലൊക്കെ കിടക്കുന്നുണ്ടോ. ഇവിടെ ചെറിയ ചെറിയ ഔട്ട് ഹൗസുകൾ ഉണ്ട് കേട്ടോ, അവിടെ ഇവിടെ ആയിട്ടൊക്കെ ഈ പണിക്കാർക്ക് വേണ്ടിയൊക്കെ ഉള്ളതുകൊണ്ട് അതാണ് നമ്മുടെ റോഡ്. ഇപ്പോഴാണ് റോഡൊക്കെ കാണാൻ തുടങ്ങുന്നത്. അതുകൊണ്ട് അവിടെ ഔട്ട് ഹൗസ് ഉണ്ട്, ചെറിയൊരു ഔട്ട് പോസ്റ്റ് ഔട്ട് ഹൗസ് പോലൊരു സംഭവമുണ്ട്. അവിടെയൊക്കെ ആൾക്കാർ താമസിക്കുന്നൊക്കെ ഭായിമാരെ ഇപ്പം ഏറ്റവും കൂടുതൽ ഇവിടെയൊക്കെ ആണെങ്കിലും ഭായിമാരാണ്. രാവിലെ അവരൊക്കെ പണി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഗായ്സ് വെയിലൊക്കെ ഉറച്ചു വരുന്നുണ്ട് കേട്ടോ. വെയിലൊക്കെ ആണെങ്കിൽ ഉറച്ചു വരുന്നുണ്ട്. ഇവിടെ ഫുള്ള് കയ്യത്തോട്ടോ. ഇതിപ്പോ ആണെങ്കിൽ 2nd ടേം വെച്ചേക്കുവാണെന്നാണ് തോന്നുന്നത്. ഇതാണെങ്കിൽ 1st ടേം വിളവെടുത്ത് കഴിഞ്ഞിട്ട് ഇപ്പൊ 2nd ടേം ആണെന്ന് വെച്ചേക്കുന്നത്. കാരണം ഇത് ഇതുപോലെ വെക്കുന്ന കേട്ടോ, ഇത് ഇതുപോലെ തന്നെ അവർ വെക്കുന്നത്. നമ്മളാണെങ്കിൽ അവരിവിടെ ചെയ്യുന്ന കണ്ടായിരുന്നു വന്നപ്പോ തന്നെ. അവന്മാരൊക്കെ താഴെ നിൽപ്പുണ്ട്. അപ്പൊ ഞാൻ ഐസായിട്ട് മേലോട്ട് നടന്നു പോവാണ്. ഇപ്പൊ വെയിലൊക്കെ ഇങ്ങനെ സെറ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു ഔട്ട് ഹൗസ് ഉണ്ട്. അപ്പോൾ കുറച്ചുകൂടെ ഹൈറ്റിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി കുറച്ചുകൂടെ ഒരു വ്യൂ പോയിന്റ് കിട്ടാൻ വേണ്ടിയാണ് അപ്പോൾ ഞാൻ നടന്ന് കയറുന്നത്. അപ്പോൾ നിങ്ങൾക്കാണെങ്കിൽ നിങ്ങൾ മറക്കാതെ വീഡിയോ കാണുന്നതാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം എന്താ വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്താലാണ് നിങ്ങൾക്ക് എൻ്റെ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആണെങ്കിൽ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്കും കൂടെ ചെയ്യാൻ മറക്കില്ല കേട്ടോ. നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചുതരാം. ഉണ്ടോ വീട് ഉണ്ടോ വേണ്ട. ഇത് അവരുടെ ഔട്ട് ഹൗസ് ആണ് കേട്ടോ.
ഇതാ ഒരു ഔട്ട് ഹൗസ് ഫുള്ള്. ഓ മോനെ പൊളി വൈബ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇപ്പം ഈ മൂടിലൊക്കെ ആണെങ്കിൽ അങ്ങോട്ട് ഇറങ്ങുന്ന സമയം കേട്ടോ. മൂടിലൊക്കെ ഇറങ്ങി ഞങ്ങൾ ഇങ്ങോട്ട് വരാൻ നേരത്ത് ഫോണിലൊന്നും വീഡിയോ പോലും എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ക്യാമറയ്ക്കകത്തൊക്കെ ഈ മിസ്റ്റ് ഈ മഞ്ഞുണ്ടല്ലോ, മഞ്ഞല്ല മൂടലാണ് സത്യം, ഇവിടെ ഫോഗാണ്. അത് കയറി ഭയങ്കര ഇതായിരുന്നു. ക്യാമറ ഒക്കെ ആണെങ്കിൽ വെള്ളം പോലെ കയറി ഭയങ്കരമായിട്ട് ബ്ലറൊക്കെ ആവുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറേ വീഡിയോ എടുക്കാൻ കുറേ ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു ഇങ്ങോട്ട് വരാൻ നേരത്ത്. പൊളി 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 നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞങ്ങളിതൊന്നും കണ്ടില്ല കേട്ടോ, ഞങ്ങളിതൊന്നും കണ്ടില്ല. കാരണം എന്ന് വെച്ചാൽ വന്നപ്പോൾ ഫുള്ള് മൂടലായിരുന്നു. ഇപ്പോഴാണ് ഇതൊന്ന് എല്ലാം ഒന്ന് വെട്ടമൊക്കെ അടിച്ച്, കാരണം വെയിലടിക്കുമ്പോൾ ഈ മഞ്ഞങ്ങ് പോവും, സാധനം വന്നിട്ട് കിടും. കാണിച്ചു തരാം ഞാൻ. സോ മഞ്ഞൊക്കെ നോക്ക്, മഞ്ഞൊക്കെ ഇറങ്ങി നിൽക്കുന്നത് ഇപ്പം നോക്ക്. നിങ്ങൾക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ നിങ്ങൾ ഫോണിൽ കാണുന്നതിനേക്കാളും നല്ലത് നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നതിന് അത്രയും ഒരു സുഖം നമുക്ക് ഫോണിൽ കാണുമ്പോൾ ഒരിക്കലും കിട്ടത്തില്ല. നിങ്ങളാണെങ്കിൽ പത്തനംതിട്ടയ്ക്ക് അടുത്തുള്ളവരാണെങ്കിൽ പത്തനംതിട്ടക്കാരാണെങ്കിൽ ഉറപ്പായിട്ട് ഇവിടെ വരും കേട്ടോ. കാരണം എന്ന് വെച്ചാൽ അടിപൊളി അടിപൊളി വൈബ് എന്ന് പറഞ്ഞാൽ നല്ല മുട്ട വൈബ്. കാരണം രാവിലെ വന്നാലേ നല്ല ഇത് കാണത്തുള്ളൂ, ഉച്ചയ്ക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഉച്ചയിൽ വെയിലടിക്കും. കാരണം അതുപോലൊരു ഹൈറ്റുള്ള സ്ഥലം കൂടെ ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഉച്ചയ്ക്കൊക്കെ വന്നാൽ നല്ല വെയിലടിക്കുന്നുള്ളത്. അപ്പോൾ ആണെങ്കിൽ രാവിലെ വന്നു കഴിഞ്ഞാൽ വൈബാണ്. ഇപ്പോൾ ഒരു 7:00 to 7:10 ആയിട്ടുള്ളൂ. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവണ്ടോ മഞ്ഞൊക്കെ മൂടിക്കിടക്കുന്ന മലനിരകൾ കണ്ടോ, ഇതാണ് ഞങ്ങളുടെ പത്തനംതിട്ട. ആണ് അടിപൊളി പത്തനംതിട്ട. കാരണം മറ്റ് സംസ്ഥാനക്കാരൊക്കെ വരുമ്പോൾ പത്തനംതിട്ടക്കാരോട് ചോദിക്കും നിങ്ങളുടെ പത്തനംതിട്ടയിലൊക്കെ എന്തുണ്ട് കാണാനെന്ന്. അവർക്കൊക്കെ പറയാവുന്ന ഏറ്റവും വലിയ മറുപടിയാണ് ഈ വീഡിയോ. അപ്പോൾ നിങ്ങളെന്തായാലും ഈ വീഡിയോ ഷെയർ ചെയ്യുക. കാരണം ആൾക്കാരൊക്കെ ആണെങ്കിൽ അവിടെ കൈച്ചക്കയുടെ പണിയൊക്കെ ചെയ്യുന്നുണ്ട്. ഭായിമാരാണ്, ഭായിമാരും ഉണ്ട് മലയാളികളും ഉണ്ട് കേട്ടോ, കുറേ മലയാളികളുണ്ട്. അവരവിടാണെങ്കിൽ അവരുടെ പണി ചെയ്യുകയാണ്. അപ്പോൾ ഇത് ഫുള്ള് കൈതയാണ് കേട്ടോ, ഫുള്ള് കൈതയാണ്, വേറെ ഒന്നുമില്ല, ഫുള്ള് കൈതയാണ്. കിടിലം സ്ഥലം, കിടിലം വൈബ്. നിങ്ങളാണെങ്കിൽ വരുമ്പോൾ കാറിൽ വരാതിരിക്കുക. കാരണം എന്ന് വെച്ചാൽ ഇവിടുത്തെ റോഡൊക്കെ ഇച്ചിരി മോശമാണ്. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ കാണുമ്പോൾ മനസ്സിലാവും അടിയൊക്കെ ഇടിക്കാൻ ചാൻസ് ഉണ്ടല്ലേ. വരുവാണെങ്കിൽ എൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വണ്ടികളിൽ വരിക. കാരണം ഈ ബൊലേറയോ അതുപോലുള്ള ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വണ്ടികളിൽ വരിക. ബൈക്കിൽ വരുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം എന്ന് വെച്ചാൽ ബൈക്കാകുമ്പോൾ അത്യാവശ്യം എല്ലായിടം കയറി പോകാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ ബൈക്കിലാണ് വന്നത്, ബൈക്കിൽ പോകുന്നതാണ് നല്ലത്. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ രാവിലെ ഇറങ്ങുക ഒന്ന്, പിന്നെ ആണെങ്കിൽ വരുമ്പോൾ കാറിൽ വരാതിരിക്കുക. കാരണം ബൈക്കിൽ വരുന്നതാണ് നല്ലത്. കാരണം ഇവിടെ വശം മൊത്തം ഈ കല്ലും ഫുള്ള് ഈ റോഡിൽ കല്ലും കാര്യങ്ങളൊക്കെ ഇറങ്ങി കിടക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങോട്ട് നടന്നു വന്നതെന്ന് വെച്ചാൽ വീഡിയോ എടുക്കാൻ വേണ്ടി നടന്നു വന്നതാണ്. അവന്മാരാണെങ്കിൽ അവിടെ ആണെങ്കിൽ ബൈക്കിൽ അവിടെ സംസാരിച്ചാണ് നിൽപ്പുണ്ട്. ഇപ്പോൾ പോകണമെന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയായിരുന്നു. അപ്പോൾ ആണെങ്കിൽ ഞാൻ പറഞ്ഞു എനിക്ക് വീഡിയോ എടുക്കണം, കാരണം ഇപ്പോഴേ വീഡിയോ എടുക്കാൻ പറ്റത്തുള്ളൂ. കാര്യം നേരത്തെ വന്നപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞാനിങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു, ഇങ്ങനെ മഞ്ഞൊന്ന് മാറാൻ വേണ്ടിയിട്ട്, മഞ്ഞ് മാറി ഒന്ന് വെയിൽ വരാൻ വേണ്ടി നോക്കി നിൽക്കുകയായിരുന്നു വീഡിയോ എടുക്കാൻ വേണ്ടി. അപ്പോൾ ഞാനാണെങ്കിൽ അങ്ങോട്ട് നടക്കുകയാണ്. ഇവിടെ കുറേ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ബൈക്കിലൊക്കെ വരുവാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കയറി പോയിട്ട് സൂപ്പറായിട്ട് എടുക്കാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് ഫുള്ള്. നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാനായാലും വീഡിയോ എടുക്കാനായാലും എല്ലാം അടിപൊളി സ്ഥലമാണ് കേട്ടോ. നിങ്ങൾ വരിക, മസ്റ്റായിട്ട് നിങ്ങൾ വരിക. കാരണം എന്ന് വെച്ചാൽ ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ കാണുക. കാരണം ഈ ആരോ പറഞ്ഞ പോലെ വീടിൻ്റെ സ്ഥലം ചേ വീടിൻ്റെ ആധാരം പണയം വെച്ചിട്ടായാലും നിങ്ങൾ യാത്ര ചെയ്യുക. കാരണം യാത്ര ചെയ്യുന്നത് അന്യായ വൈബാണ് കേട്ടോ. കാരണം എനിക്ക് യാത്ര ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്, എനിക്കിതുപോലെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. പക്ഷേ സാമ്പത്തികമായിട്ടും സാഹചര്യവും ഒരുപാട് പ്രശ്നമുള്ളതുകൊണ്ട് അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഞാൻ ചോദിച്ച പോലെ, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ വീടിൻ്റെ ആധാരം പണയം വെച്ചിട്ട് എന്തുകൊണ്ട് ഇറങ്ങിക്കൂടാന്ന്. സ്വന്തമായിട്ട് വീടില്ല, ആധാരം പണയം വയ്ക്കാൻ, അതുകൊണ്ടാണ് വീടിൻ്റെ ആധാരം പണയം വെച്ചിട്ട് ഇറങ്ങാത്തത്. അല്ലെങ്കിൽ വീടിൻ്റെ ആധാരം പണയം വയ്ക്കാൻ പറ്റത്തില്ല കേട്ടോ, അത്തെടുത്തിട്ട് ഇരിക്കും. അപ്പോൾ ആണെങ്കിൽ അപ്പോൾ അതാണ് ഒരു കാര്യം. അപ്പോൾ എന്താ പറയുക, ഇപ്പോൾ നിങ്ങളാണെങ്കിൽ ട്രാവൽ ചെയ്യുക. കാരണം എന്ന് വെച്ചാൽ നല്ലതാണ് യാത്ര ചെയ്യുന്നത്, നല്ലതാണ് ജീവിതത്തിൽ യാത്ര ചെയ്യുന്നത് നല്ലതാണ്. എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് യാത്ര ചെയ്യണമെന്നൊക്കെ. അപ്പോൾ പറ്റും, നമുക്കെല്ലാം പറ്റും, നമ്മൾ മനസ്സ് വെച്ചാൽ എല്ലാം പറ്റും, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളാണെങ്കിൽ യാത്ര ചെയ്യുക, മാക്സിമം യാത്ര ചെയ്യുക. ആദ്യം സ്വന്തം നാട് കണ്ടു തീർക്കുക. അപ്പം എൻ്റെ ഒരു ആഗ്രഹം അതാണ്. നമ്മളിപ്പോൾ കാണാൻ ഇറങ്ങിയാലും യാത്ര ചെയ്യാൻ ഇറങ്ങിയാലും ട്രാവൽ ചെയ്യാൻ ഇറങ്ങിയാലും
നമ്മുടെ സ്വന്തം നാട് ആദ്യം കണ്ടു തീർക്കുക. അതായത് ഇപ്പോൾ പത്തനംതിട്ടയിൽ ഞാൻ കണ്ടു തീർക്കാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ ഇത് തന്നെ നോക്ക്, ഞാൻ ഇത്രയും നാളായിട്ട് 24 വയസ്സുണ്ട് എനിക്ക്, 24 വർഷമായിട്ട് ഞാൻ അറിയാത്ത സ്ഥലമാണ്. തൊട്ടടുത്ത് കിടന്ന 8 കിലോമീറ്ററോ 9 കിലോമീറ്ററോ ഉള്ളൂ ഞാൻ അറിയാതെ കിടന്ന സ്ഥലം. ആദ്യം നമ്മുടെ പത്തനംതിട്ട കണ്ടു തീർക്കുക, അത് കഴിഞ്ഞ് നമുക്ക് വെള്ളോട്ട് കണ്ടു തീർക്കുക. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും എനിക്ക് വേണം. നടന്നു ഒരുപാട് ക്ഷീണിച്ച കേട്ടോ, ക്ഷീണിച്ചില്ല, അണക്കിയാണ്. ഞാൻ രാവിലെ ആയതുകൊണ്ട് ക്ഷീണമായിട്ടില്ല, കാരണം നല്ല അണക്കുന്നുണ്ട്. ഇത്രയും കയറ്റമൊക്കെ നടന്ന് കയറിയതിൻ്റെ ഇപ്പം ഞങ്ങളിങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ ആദ്യം വന്നപ്പോൾ തന്നെ ഈ ഒരു കുഴി കണ്ടായിരുന്നു. കാരണം ഒരു കുഴി കണ്ടോ, ഈ കുഴിയാണെങ്കിൽ എനിക്ക് തോന്നുന്നു മറ്റേ വേസ്റ്റ് ഇടാൻ വേണ്ടിയുള്ള കുഴിയാണ്. വേസ്റ്റ് ഇടാൻ വേണ്ടിയുള്ള കുഴിയാണ് ഇതാണെങ്കിൽ ഈ കൈതയൊക്കെ പറിച്ചിട്ടേ, കൈതയൊക്കെ പറിച്ചിട്ട് തിരിച്ച് അതുപോലെ ഇടാനുള്ള കുഴിയാണിത്. തിരിച്ച് ഇതിനകത്തിട്ട് മൂടുവാണെന്ന് തോന്നുന്നു ഈ കുഴിയിൽ കേട്ടോ. ഇവിടെ എത്തിയപ്പോൾ കുറച്ചുകൂടെ ഹൈറ്റിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ നമ്മളിപ്പോൾ നിന്നതിൽ നിങ്ങളിപ്പോൾ കണ്ടതിൽ കുറച്ചുകൂടെ ഹൈറ്റിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ ഒരു വ്യൂ കാണിച്ചു തരാം, അടിപൊളി വ്യൂ കേട്ടോ. ഗൈസ് കണ്ടോ ഗൈസ്, നല്ല മഞ്ഞൊക്കെ ഉണ്ടോ, മേഘമാണോ അതോ മഞ്ഞാണോ? മലയിലൊക്കെ ഇങ്ങനെ തൊട്ട് തലോടി നിൽക്കുക, എന്തല്ലേ പൊളി പൊളി പൊളി. ഇവിടെ ആണെങ്കിൽ ഇനി നമുക്കാണെങ്കിൽ ഇവിടെ നിന്ന് ഞാനിപ്പോൾ ഹാരിസൺ എസ്റ്റേറ്റിലോട്ട് പോകുന്നുണ്ട്. അവിടെയും കുറച്ച് വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആണെങ്കിൽ ഇപ്പോൾ ഞാൻ നിൽക്കുന്നിടത്ത് മഞ്ഞില്ല കേട്ടോ, ഞാൻ നിൽക്കുന്നിടത്ത് മഞ്ഞില്ല. ഞാൻ തൊട്ട് എൻ്റെ അടുത്ത് തൊട്ട് താഴെയായിട്ട് നല്ല മഞ്ഞ് മൂടിക്കിടക്കുകയാണ് കേട്ടോ. തൊട്ട് താഴെയായിട്ട് മഞ്ഞ് മൂടിക്കിടക്കുകയാണ്. കണ്ടിട്ട് ഇങ്ങോട്ട് ചെറിയ മഞ്ഞ് കയറി കയറി വരുന്നുണ്ട്, കാറ്റടിച്ച് ഇങ്ങനെ മഞ്ഞ് കയറി വരുന്നുണ്ട് കേട്ടോ. ഇത്രയും നേരം ഇവിടെ ഒന്നും മൂടലില്ലായിരുന്നു, ഇപ്പോൾ കണ്ട ഇവിടെ മൂടലൊക്കെ കയറി കയറി വരുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നിടത്ത് കേട്ട് മഞ്ഞിങ്ങനെ കയറി കയറി വരുവാണെന്ന് തോന്നുന്നു കേട്ടോ. നോക്കുന്നതായാലും കുറച്ച് അങ്ങോട്ടൊന്നും പോയി നോക്കാം. ഇവിടെ ഇതാണ് മറ്റേ കുഴി കേട്ടോ, നല്ല കുഴിയാണ്. ഇതാ വാരിക്കുഴി പോലൊരു കുഴിയാണ്. എന്തായാലും അങ്ങോട്ട് വീണ് കഴിഞ്ഞാൽ തീർന്നു, തിരിച്ച് കയറി വരാൻ പോലും പറ്റത്തില്ല. അതുകൊണ്ട് ഇതാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ. എനിക്ക് കണ്ണിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇതാണ് ഞാൻ മുമ്പ് കാണിച്ച മറ്റേ ഈ ബംഗാളിലെ ഭായിമാരൊക്കെ താമസിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞത്, ചെറിയ ഔട്ട് പോസ്റ്റ് പോലത്തെ. ഇത് വേറൊരു ഔട്ട് പോസ്റ്റ്. അപ്പോൾ നമുക്കാണെങ്കിൽ ഇവിടെ എല്ലാം ഫുള്ള് കൈത കണ്ടേ കേട്ടോ. കൈതയ്ക്കൊന്നും പക്ഷെ ഒരു 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 ജീവൻ ഇല്ലാത്ത പോലത്തെ കൈതയാണ്. കാരണം ഈ കെമിക്കലും കാര്യങ്ങളൊക്കെ അടിക്കുന്നതുകൊണ്ടൊക്കെ ആയിരിക്കും ഒരു ജീവൻ ഇല്ലാത്ത കൈതയാണ്. കണ്ടു ഇത് മഞ്ഞൊക്കെ കയറി വരുന്നുണ്ട്. മുമ്പ് നോക്കിയപ്പോൾ നിങ്ങൾക്ക് ഈ ടവർ പകുതി തൊട്ട് കാണാമായിരുന്നു. ഇപ്പം കണ്ടോ മഞ്ഞ് കയറി വരുന്നതാണല്ലോ. നിങ്ങൾ നോക്കിയാൽ കാണുക ടവർ ഇപ്പം പോവും. എന്തായാലും 2 സെക്കൻഡ് വെയിറ്റ് ചെയ്യാം. കണ്ടോ ടവർ കയറി വരുന്നുണ്ടോ, മഞ്ഞ് കയറി കയറി വരുന്നുണ്ടോ, കയറി കയറി വരുന്നു മഞ്ഞ്. ഓക്കെ, ഇപ്പം ഞാൻ നിൽക്കുന്നിടത്തോട്ട് മഞ്ഞിങ്ങനെ കയറി വരുവാണ്. നിങ്ങളിപ്പോൾ നീ നോക്കുമ്പോൾ മനസ്സിലാവും കണ്ടോ, ഞാൻ നിൽക്കുന്നിടത്തോട്ട് മഞ്ഞ് കയറി വരുവാണ്. നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ ഞാൻ എത്ര കാണുമെന്ന് എനിക്ക് എത്രത്തോളം കാണുമെന്ന് എനിക്ക് മനസ്സിലാവത്തില്ല. കാരണം എൻ്റെ ഫോൺ ഒപ്പോ F50 ആണ്. വീഡിയോയ്ക്കൊക്കെ അത്ര ക്വാളിറ്റി ഉണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം, വീഡിയോ കാണുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാം. പക്ഷേ എൻ്റെ കണ്ണ് കാണാൻ പറ്റുന്നില്ല കേട്ടോ. നിങ്ങൾ പത്തനംതിട്ടക്കാരല്ലെങ്കിൽ തന്നെ നിങ്ങൾ രാവിലെ വരിക, രാവിലെയൊക്കെ നിങ്ങൾക്ക് വരാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം പത്തനംതിട്ടയിൽ പുറത്തുള്ളവർക്ക് രാവിലെയൊക്കെ വരാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിങ്ങളാണെങ്കിൽ പത്തനംതിട്ടയിലുള്ളവർ എന്തായാലും രാവിലെ വരാൻ നോക്കുക. എന്തായാലും എന്നപ്പോഴേ നമുക്ക് നൈസൊരു വൈബ് കിട്ടത്തുള്ളൂ കേട്ടോ. അന്യ തണുപ്പാണ്. നമ്മൾ കുട്ടിക്കാനത്തും അവിടെ ഇവിടെയൊക്കെ പോകുന്നതിനേക്കാളൊക്കെ എൻ്റെ ഒരു രസമാണെന്നറിയാം ഇവിടെ വരുന്നത്. കാണുന്നതുകൊണ്ട് അവിടെ നോക്കുമ്പോൾ സോളാറൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ ആണെങ്കിൽ ഫുള്ള് മറ്റേ കമ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ, ഇലക്ട്രിക് കമ്പികൾ ഈ കാട്ടുപന്നി ഒന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ മഞ്ഞിങ്ങനെ അടിച്ച് കയറുന്ന കാട്ടത്തൂടെ? കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. പക്ഷേ എനിക്ക് നല്ലോണം കാണാൻ പറ്റുന്നില്ല. ഇങ്ങനെ നമ്മുടെ ഈ ഇടുക്കിയിലും വയനാടൊക്കെ പോകുമ്പോൾ ഉള്ള ഫീലുണ്ടല്ലോ, മറ്റേ കാറ്റടിച്ചിട്ട് മഞ്ഞിങ്ങനെ ഒഴുകുന്നത്, ആ ഒരു സംഭവമാണ് എൻ്റെ മുമ്പിൽ കൂടെ നടക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇത് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഇവിടെ വരിക. ഇവിടെ വന്ന് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും, എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും ഉറപ്പാണ്. നിങ്ങൾ വരിക, നേരെ ചെങ്ങരയ്ക്ക് വരിക. ഇവിടെ 10 മിനിറ്റ് 9 കിലോമീറ്റർ ഉള്ളൂ, നിങ്ങൾ ഉറപ്പായിട്ടും വരിക ഇങ്ങോട്ട്. അപ്പോൾ ഗൈസ് ഞാനെന്തായാലും ഇപ്പോൾ തിരിച്ച് നടക്കുകയാണ്. അപ്പോൾ അവന്മാരവിടെ എനിക്ക് വേണ്ടി വെയിറ്റിംഗാണ്. കാരണം എന്ന് വെച്ചാൽ അവന്മാരവിടെ ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞാനാണെങ്കിൽ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് നടന്നു വന്നതാണ്. അപ്പോൾ ഞാൻ നിൽക്കുന്നിടത്തൊന്നും മഞ്ഞ് ഇപ്പം ഇല്ല കേട്ടോ, മഞ്ഞ് ഇറങ്ങി. പക്ഷേ ഞാൻ എൻ്റെ ബാക്കിൽ കണ്ടോ, എൻ്റെ ബാക്കിൽ കണ്ടോ ഫുള്ള് മഞ്ഞ, മഞ്ഞിങ്ങനെ വരുവാണ്. ബാക്കിൽ നോക്കിയാൽ മനസ്സിലാവും മഞ്ഞിങ്ങനെ ആ കാറ്റത്ത് ഇങ്ങനെ അടിച്ച് വരുവാണ്. അപ്പോൾ ഞാനിങ്ങോട്ട് കയറിയിട്ട് എനിക്ക് തിരിച്ചു പോകാനുള്ള വഴി എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇവിടും തിരിച്ച് അങ്ങോട്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഞാൻ തിരിച്ച് നടക്കുകയാണ്. ഇവിടെ നിന്നാൽ പിന്നെ കുഴപ്പമില്ല, കാരണം ഈ റബ്ബറും തോട്ടവും പ്ലാന്റേഷനൊന്നും അല്ലാത്തതുകൊണ്ട് ഇതായതുകൊണ്ട് നമുക്ക് എവിടെ നിന്നാലും ആൾക്കാരെ കാണാൻ പറ്റും, മനസ്സിലായി. അതുകൊണ്ട് ഞാൻ തിരിച്ചിപ്പോൾ എന്തായാലും നടക്കുകയാണ്. ആ ഇതുവഴി അങ്ങോട്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ ഒരുപാട് വഴികൾ അങ്ങോട്ടും ഇങ്ങോട്ടും താഴോട്ടും കിടപ്പുണ്ട്. കുറേ വീടുകളെന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ട വീടുകൾ അവിടെ ഇവിടെ ആയിട്ടൊക്കെ ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ അവരൊക്കെ ഈ തൊഴിലാളികളൊക്കെ താമസിക്കുന്നതായിരിക്കും. കുറേ
നല്ലൊരു നല്ലൊരു സീനറി കേട്ടോ. കാരണം വെച്ചാൽ ഇപ്പോൾ വെയിൽ അടിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഓ ഇപ്പോൾ അങ്ങോട്ട് വെയിലടിച്ച് മഞ്ഞൊക്കെ പോകുന്ന സമയമാണ്. കാരണം നിങ്ങൾക്ക് ബാക്കിലൊക്കെ കാണുമ്പോൾ മനസ്സിലാവും, കണ്ടോ ആ മേഘമൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ ആ ഒരു ലെവലിൽ. പക്ഷെ ഇവിടെ അങ്ങ് മേഘമില്ല, ഭയങ്കര മേഘങ്ങളൊക്കെ നമ്മുടെ ആ ലെവലിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ആ മലയൊക്കെ കണ്ട, ആ ഇതാണ് ഞങ്ങളുടെ പത്തനംതിട്ട. നല്ല പച്ചപ്പും ഹരിതാപവും. മോനെ വെയിലങ്ങോട്ടും അടിക്കുമ്പോണ്ടല്ലോ അവിടെ എല്ലാം മഞ്ഞ് അങ്ങോട്ട് ഇറങ്ങുകയാണ്. ഇത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ. നമ്മൾ ഇത്രയും നാട്ടിൽ ഞാൻ ഈ ഒരു വൈബ് പത്തനംതിട്ടയിൽ എവിടെയും കണ്ടിട്ടില്ല. കാരണം എൻ്റെ പല കൂട്ടുകാരന്മാരും ഇടുക്കിയിലും അവിടെ ഇവിടെയൊക്കെയുള്ള പല കൂട്ടുകാരന്മാർ ഇതുപോലുള്ള വീഡിയോകളും കാര്യങ്ങളൊക്കെ ഇടുമ്പം നമ്മൾ വിചാരിക്കും നമുക്കെന്താ ഇതുപോലെ സംഭവങ്ങളൊന്നും ഇല്ലാതെ, നമുക്കെന്താ മൂടലില്ലാത്ത. സത്യം പറഞ്ഞാൽ നമ്മളിതൊന്നും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ടാണ്, നമ്മളിതൊന്നും എക്സ്പ്ലോർ ചെയ്തിട്ടില്ലാത്തതുകൊണ്ടാണ്. കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ നമ്മുടെ നാട്ടിലും ഉണ്ട്, നമ്മുടെ പത്തനംതിട്ടക്കാർക്കും പത്തനംതിട്ടയിലും ഇതൊക്കെ ഉണ്ട്, നമ്മളിതൊന്നും അറിയാത്തതുകൊണ്ടാണ്. നിങ്ങൾക്ക് കാണിച്ചുതരാം കേട്ടോ, ഇപ്പോൾ ഒരു സംഭവമാണ് ഞാൻ കാണിച്ചുതരാം. ആ കണ്ടോ ഗൈസ്, ആ മലയിലൊക്കെ ആണെങ്കിൽ ആ മഞ്ഞൊക്കെ ഇറങ്ങി നിൽക്കുന്ന കണ്ടോ. മഞ്ഞൊക്കെ അങ്ങോട്ട് ഇറങ്ങുകയാണ് ഫുള്ള്. ഇവിടെ അതുപോലെ തന്നെ മഞ്ഞ് ഫുള്ള് ഇറങ്ങുകയാണ്. ഇപ്പം ഞാൻ നിൽക്കുന്നിടത്തൊന്നും എന്തായാലും മഞ്ഞില്ല കണ്ടോ. ആൾക്കാരൊക്കെ അവിടെ കൈതയുടെയും ഇതൊക്കെ ചെയ്യുന്നുണ്ട്, കുറേ ആൾക്കാരുണ്ട് കേട്ടോ. ഐ പൊളി പൊളി, അവന്മാർ കയറി വരുന്നുണ്ട്, അതുകൊണ്ട് ബുള്ളറ്റിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അവിടെ കണ്ടോ, ഉപേസ് എന്നെ വിളിക്കാൻ വേണ്ടി വന്നതാന്ന് തോന്നുന്നു. അതുകൊണ്ട് പുളി അതുകൊണ്ട് അവിടെ നോക്ക്, ഇതൊക്കെ അവന്മാരേത് ഫോട്ടോ എടുത്ത്. ഈ ഹാരിസണിലോട്ടില്ലയോ? അപ്പൊ ഗൈസ് അവൻ എന്നെ വിളിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പൊ അവന്മാർക്ക് പോണം, ഉപേസിനൊക്കെ ജോലിക്കൊക്കെ പോണം. അതുകൊണ്ട് സുഹാനും അമീറും വരുന്നുണ്ട്. ഇവര് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഇവരെ ഡിസ്റ്റർബ് ചെയ്യണമെന്ന് വിചാരിച്ചാണ് ഞാൻ ഇങ്ങോട്ട്. നമ്മളിപ്പോ ഡോൺ ദ ബ്ലോഗറിനോടൊപ്പം ചെങ്ങറ സമരഭൂമിയിലല്ല, ചെങ്ങറ എസ്റ്റേറ്റിലാണ് നിൽക്കുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും ഇവിടെ തെറിക്കാം. നിങ്ങൾക്കാണെങ്കിൽ ആ ഈ വ്യൂ ഒക്കെ ഇഷ്ടപ്പെടുന്ന കുറച്ചുകൂടെ ഉണ്ടോ, അതൊക്കെ അവന്മാർ എടുത്ത് ഫോട്ടോ ഉണ്ടോ. പുള്ളിയായിട്ട് ഈ ക്യാമറയ്ക്ക് അത് കിട്ടുമോ അറിയത്തില്ല, എന്തായാലും കൊള്ളാം, അടിപൊളി സ്ഥലം. നമുക്ക് ഇനി ഹാരിസണിലും കൂടെ പോകണം, അവിടെയും അവിടെയും കൂടെ കുറച്ച് കാര്യങ്ങൾ എടുക്കാനുണ്ട്. നമുക്കപ്പോ എന്തായാലും ഏയ് വണ്ടിയിലേക്ക് കയറാം. അപ്പൊ എന്തായാലും ഇറങ്ങാം കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങോട്ട് വരുമ്പോ ഈ വഴിയൊന്നും കാണാൻ പറ്റില്ലെന്ന് തോന്നുന്നു. ഓഫ് റോഡ് എല്ലാം ഓഫ് റോഡ് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ബൈക്കിലോ ബൈക്ക് വരുന്നതായിരിക്കും നല്ലത്, കാറിൽ വരുന്നതിനേക്കാൾ നല്ലത്. കാറിൽ വരുവാണെങ്കിൽ നിങ്ങൾ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള കാറിൽ വരിക. റോഡൊക്കെ നിങ്ങൾക്ക് കണ്ടോ, ഇങ്ങോട്ട് വരാൻ നേരത്തെ റോഡൊന്നും കാണിക്കാൻ പറ്റിയില്ല, കാണുന്ന പോലില്ല, കാണുന്ന പോലില്ല, സത്യം. ഇവിടും താഴോട്ട് ഒരു വഴിയുണ്ട് കേട്ടോ, ഇവിടെ ഞാൻ കാണിച്ചതാണ്. ഈ ഇപ്പൊ ഈ കാണിച്ചിരിക്കുന്ന ഈ ലൈനൊക്കെ മറ്റേ ഇലക്ട്രിക് ലൈനാണ്, ഇത് മറ്റേ നമ്മുടെ പന്നികളും കാര്യങ്ങളൊന്നും കയറാതിരിക്കാൻ വേണ്ടിട്ട് ചെയ്തേക്കുന്നത്. ഇത് സോളാറിന്റെ ആണ് കേട്ടോ, അപ്പൊ അവർക്ക് ലാഭമാണ്. കാരണം എന്താ വെച്ചാൽ സോളാറിന്റെ ആയതുകൊണ്ട് അവർക്ക് കറണ്ട് ചാർജ് ഒത്തിരി പോകത്തില്ല. അപ്പൊ ഇവിടെ താഴോട്ടൊരു വഴിയുണ്ട്, ഈ വഴി പോവാണെങ്കിൽ താഴെ റബ്ബർ തോട്ടോ അത് നൈറ്റ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ചെങ്ങനത്ത് വരുവാണെങ്കിൽ ഇങ്ങോട്ടാണ് വേണ്ടത്, ചിമ്മനി എസ്റ്റേറ്റ് ആണ്, ചിമ്മനി എസ്റ്റേറ്റ് ി എസ്റ്റേറ്റ് എന്നാണ് അവർ പറയുന്നത്. ഇതാണ് സംഭവം. നിങ്ങളാണെങ്കിൽ വരുവാണെങ്കിൽ അവിടെ ഒരു ഗവൺമെന്റ്. അപ്പൊ നമ്മൾ നേരെ ഇനിയിപ്പോ ഇതിപ്പോ നമ്മൾ പോകുന്നത് കാണും, പക്ഷെ മഞ്ഞൊന്നും കാണത്തില്ല, ചുമ്മാ കാടായിരിക്കും. അപ്പോൾ ഗൈസ് നിങ്ങളാണെങ്കിൽ വീഡിയോ കണ്ട് കാണും. അപ്പോൾ ഇതിനെ കുറച്ചുകൂടെ ഉണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇതൊരു ഭയങ്കര ലോങ് വീഡിയോ ആയി പോയി. ഇപ്പോൾ തന്നെ ആണെങ്കിൽ 20-28 മിനിറ്റോളം 30 മിനിറ്റോളം ഈ വീഡിയോ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളാണെങ്കിൽ ബാക്കിയുള്ള വീഡിയോ കൂടെ ഇടുമ്പോഴത്തേനും ഏകദേശം ഒരു 40-50 മിനിറ്റ് വരുന്നതുകൊണ്ട് ഞാനാണെങ്കിൽ ഇത് രണ്ട് പാർട്ടായിട്ട് ഇടാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആണെങ്കിൽ ഇത് ഫസ്റ്റ് പാർട്ടോ സെക്കൻഡ് പാർട്ടോ അപ്പോൾ ഉടനെ കാണും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ആണെങ്കിൽ അടുത്തുള്ള മണിമുട്ടും കൂടെ നിൽക്കുക. അപ്പോൾ നിങ്ങൾക്കാണെങ്കിൽ എൻ്റെ പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ ഇറ്റ്സ് മീ അഷിക് ഡോൺ സൈനിങ് ഔട്ട്.